ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടാൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ഓഗസ്റ്റ് 4 തീരുന്ന പട്ടിക സെപ്റ്റംബർ 29 വരെ നീട്ടാനാണ് ഉത്തരവ്. വനിതാ കോൺസ്റ്റബിൾ ലിസ്റ്റ് നീട്ടണമെന്ന അപേക്ഷ ട്രിബ്യൂണൽ നാളെ പരിഗണിക്കും. നിയമവശം പരിശോധിച്ച് തുടർ നടപടി എന്ന് പി എസ് സി വ്യക്തമാക്കി. അതേസമയം ഉത്തരവ് സ്വാഗതാർഹമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. എന്നാൽ 6 മാസത്തേക്കെങ്കിലും കാലാവധി നീട്ടണമെന്ന അപ്പീലുമായി ട്രിബ്യൂണലിനെ സമീപിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. വിവരങ്ങളുമായി എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, ലാസ്റ്റ് ഗ്രേഡ് പട്ടികയുടെ വനിതാ കോൺസ്റ്റബിൾ ലിസ്റ്റ് നീട്ടണമെന്ന അപേക്ഷയാണ് നാളെ പരിഗണിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലിനിച്ച, എൽ ജി എസ് അടക്കമുള്ള 493 തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി അടുത്ത മാസം 4 തീയതിയാണ് അവസാനിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ കഴിയില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ എൽ ജി എസ് അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ സമരം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വളരെ നിർണായകമായ ഉത്തരവാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് എൽ ജി എസ് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്ക് നീട്ടാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ നമ്മളിപ്പോൾ പി എസ് സി അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇത് നീട്ടാനുള്ള കാര്യങ്ങൾ നിയമവശം അടക്കം പരിശോധിക്കുമെന്നുള്ള കാര്യമാണ്. നിയമവശം പരിശോധിച്ച ശേഷം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാനുള്ള തീരുമാനം എടുക്കുമെന്നുള്ള കാര്യമാണ്. ഏതായാലും ഇതോടൊപ്പം തന്നെ എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ അവർ സമരം തുടരാനാണ് തീരുമാനിച്ചിരിക്കുക. പ്രത്യേകിച്ച് അവർ വ്യക്തമാക്കുന്നത് 3 മാസത്തേക്ക് മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ 3 മാസത്തിനുള്ളിൽ പരമാവധി നിയമനം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ 6 മാസമെങ്കിലും നീട്ടിക്കിട്ടണമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനും എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നാണ് എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ പരിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി. യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ പുതിയ നയത്തിന് കഴിയും. ലോകോത്തര നിലവാരമുള്ള